ഹായ് ഫ്രണ്ട്സ്, ലേണേഴ്സ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 1ാമത്തെ ലെസൺ ഒന്ന് പരിചയപ്പെടാം. അതിനു മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. 1ാമത്തെ ചാപ്റ്ററാണ് കാസ്കറ്റ്സ് ഓഫ് ലൈഫ് അഥവാ ജീവൻ്റെ ചെപ്പ്. ഇനി എന്താണ് ഈ ജീവൻ? നമ്മൾ ജീവനുള്ള ഒരുപാട് അനിമൽസിനെയും അതുപോലെ തന്നെ പ്ലാന്റ്സിനും എന്തുണ്ട്, ജീവനുണ്ട്. അവയെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവയ്ക്കുള്ള പൊതുവായിട്ടുള്ള പല സ്വഭാവങ്ങളും നമുക്കറിയാം. അപ്പം ജീവനുള്ളവയെക്കുറിച്ച് ഉള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസാണ് നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിലൂടെ പഠിക്കാൻ പോകുന്നത്. ഇതുമാത്രമല്ല, ഈ അനിമൽസിനെയും പ്ലാന്റ്സിനെയും കൂടാതെ മറ്റു പല കുറച്ച് ഗ്രൂപ്പ്സും എന്ത് ഈ ജീവനുള്ളവയുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അവയെക്കുറിച്ചൊക്കെയാണ് നമ്മളിതിൽ പഠിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, പ്ലാനറ്റ്സുകളിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എർത്തിൽ മാത്രമേ എന്തുള്ളൂ, ലൈഫുള്ളൂ. ഭൂമിയിൽ മാത്രമേ ജീവൻ്റെ സാന്നിധ്യം നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഇനി ഈ ഭൂമിയിൽ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ചെറുതും വലുതുമായ ഒട്ടനവധി അനിമൽസും പ്ലാന്റ്സും ഒക്കെയുണ്ട്. അതിൽ കരയിലെ ഏറ്റവും വലിയ ജീവിയായിട്ടുള്ള ആന മുതൽ അതിനേക്കാളും ചെറിയ ഒരുപാട് അനിമൽസ് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ഇനി ഏതാണ് ഏറ്റവും ചെറിയ അനിമൽ? നമ്മളെപ്പോഴും ചെറുതെന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഉറുമ്പിനെയാണ്. ആൻ്റ് ആയിരിക്കും ഏറ്റവും ചെറിയത് എന്നാണ് നമ്മൾ കരുതുന്നത്. ഇനി ആൻറ്റിനേക്കാളും ചെറിയ അനിമലൊക്കെ ഉണ്ടാവുമോ? ഏതെങ്കിലും ഓർഗാനിസം ആൻറ്റിനേക്കാളും ചെറുതുണ്ടാവുമോ നമുക്ക് നോക്കാം. ആൻറ്റിനേക്കാളും ചെറിയ ഓർഗാനിസംസ് ഒക്കെ നമ്മളുടെ എർത്തിലുണ്ട്. അപ്പോൾ അവയെ പരിചയപ്പെടുത്തുന്നതിന് മുൻപ് ഇവയൊക്കെ എങ്ങനെയാണ് നമ്മൾ കാണുക? നേരിട്ട് നോക്കിയാൽ ചിലപ്പോൾ കാണണമെന്നില്ല. അപ്പോൾ അതിന് പറ്റിയ കുറച്ച് ഇൻസ്ട്രുമെൻസാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ആ ഇൻസ്ട്രുമെൻസ് എന്ന് നോക്കാം. 1ാമത്തെ ഇൻസ്ട്രുമെൻ്റാണ് നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന ഹാൻഡ് ലെൻസ്. നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. അതായത് ചെറിയ ഒബ്ജക്റ്റുകളൊക്കെ നമുക്ക് കാണാനും പെട്ടെന്ന് തിരിച്ചറിയാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഹാൻഡ് ലെൻസുകൾ ഉപയോഗിക്കാറുണ്ട്. അല്ലാതെ നമ്മൾ ഈ വാച്ച് റിപ്പയർ ചെയ്യുന്ന സ്ഥലങ്ങളിലുമൊക്കെ നമ്മൾ കാണാറുണ്ട് ഇതുപോലുള്ള ഹാൻഡ് ലെൻസുകളിലെ പല രൂപങ്ങൾ. പക്ഷേ ഇതെപ്പോഴും നമുക്ക് ചെറിയ ഓർഗാനിസത്തിനെ കാണാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. ഇപ്പോൾ ആൻറ്റിനൊക്കെ പോലുള്ളതാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വലുതാക്കി കാണാൻ വേണ്ടിയിട്ട് ഹാൻഡ് ലെൻസ് ഉപയോഗിക്കാമെങ്കിലും വളരെ മൈന്യൂട്ടായിട്ടുള്ള ഓർഗാനിസംസിനെ ഒന്നും കാണാനായിട്ട് നമുക്ക് ഈ ഹാൻഡ് ലെൻസ് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ നേക്കഡായി ഐ വെച്ചിട്ട് കാണാൻ പറ്റാത്ത അത്ര ചെറിയ ഓർഗാനിസംസ് ഉണ്ട്. അപ്പോൾ അവയൊക്കെ കാണാനായിട്ട് ഏതാണ് ഉപയോഗിക്കുക നമ്മൾ? അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണ് മൈക്രോസ്കോപ്പ്. നിങ്ങളുടെ ലാബുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഏറ്റവും ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഓർഗാനിസംസിനെയോ സബ്സ്റ്റൻസുകളെയൊക്കെ നമുക്ക് കാണാനായിട്ട് മൈക്രോസ്കോപ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. മൈക്രോസ്കോപ്പ് പലതരത്തിലുള്ള മൈക്രോസ്കോപ്പുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പിൻ്റെ പിക്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ മൈന്യൂട്ടായിട്ടുള്ള നമുക്ക് നേക്കഡായി വെച്ച് കാണാൻ കഴിയാത്ത അത്രയും ചെറിയ ഓർഗാനിസംസിനെ പോലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി ഞാൻ പറഞ്ഞു, നമുക്ക് നേക്കഡായി വെച്ച് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത അത്രയും ചെറിയ ഓർഗാനിസംസ് ഒക്കെ ഉണ്ടെന്ന്. അപ്പോൾ അവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അവയെ പൊതുവായിട്ട് നമ്മൾ മൈക്രോ ഓർഗാനിസംസ് എന്നാണ് വിളിക്കുക. ദ മൈക്രോ ഓർഗാനിസംസ് ആർ ദ ഓർഗാനിസം ദാറ്റ് ക്യാൻ നോട്ട് ബി സീൻ വിത്ത് നേക്കഡായി. കണ്ണുകൊണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, സാധാരണ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കില്ല. അത്രയും ചെറിയ ഓർഗാനിസംസ് ആയിരിക്കും. അപ്പോൾ അവയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മൈക്രോസ്കോപ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ മൈക്രോ ഓർഗാനിസംസ് എന്നാണ് നമ്മൾ അവയെ പൊതുവെ പറയുന്ന പേര്. ഇതെല്ലാമാണ് ഇവയുടെ പേരുകൾ. മൈക്രോ ഓർഗാനിസംസിൻ്റെ കുറച്ച് പേരുകൾ നമുക്കൊന്ന് നോക്കാം. 1ാമത്തത് അമീബ, 2ാമത്തത് യുഗ്ലീന, പാരമീസ്യ. അപ്പോൾ ഇവരെയൊക്കെ നമ്മൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ പിക്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാരമീസ്യത്തിനാണെങ്കിൽ സ്ലിപ്പറിൻ്റെ ആകൃതിയായിരിക്കും, ചെരുപ്പിൻ്റെ ആകൃതിയായിരിക്കും. യുഗ്ലീനയ്ക്ക് ഒരു ഫ്ലജല്ലേ, ഒരു നീണ്ടൊരു നൂല് പോലത്തെ ഉണ്ടാവും, ഒരു സ്ട്രക്ചർ ഉണ്ടാവും. അമീബയ്ക്ക് പ്രത്യേകിച്ച് ഷേപ്പില്ല. ഇനി നമ്മൾ പറഞ്ഞു മൈക്രോ ഓർഗാനിസംസിനും ജീവനുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ജീവനുള്ള ഓർഗാനിസംസിനെ പോലെയുള്ള എല്ലാ പ്രോസസ്സുകളും ഈ മൈക്രോ ഓർഗാനിസംസിൻ്റെ ബോഡിയിലും നടക്കണം. അപ്പോൾ അതെങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പ് നമ്മളുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് ഒരുപാട് ചെറിയ ചെറിയ കണികകൾ കൊണ്ടാണ്, ടൈനി പാർട്ടിക്കിൾസ് വെച്ചാണ് നമ്മളുടെ എല്ലാവരുടെയും ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ പാർട്ടിക്കിൾസിനെ നമ്മൾ പറയുന്ന പേരാണ് സെൽസ് അഥവാ കോശം. അപ്പോൾ ഒരു ചെറിയ ഉറുമ്പിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവയുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് ആയിരക്കണക്കിന് സെൽസ് കൊണ്ടാണ്. അപ്പോൾ എല്ലാവരുടെയും ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് സെൽസ് കൊണ്ടാണ്. അപ്പോൾ സെൽസാണ് നമ്മളുടെ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ
അതിൻ്റെ നമ്പർ ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോ ഓർഗാനിസത്തിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് അതിൻ്റെ നമ്പറിൽ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ എല്ലാ ബോഡിയും ഉണ്ടാക്കിയിരിക്കുന്നത് സെൽസ് കൊണ്ടാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സെൽസുകളുടെ എണ്ണം ഓരോ ഓർഗാനിസത്തിലും വ്യത്യാസപ്പെടാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഓർഗാനിസംസിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, യൂണി സെല്ലുലാർ ഓർഗാനിസം എന്നും മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് എന്നും. അപ്പോൾ എങ്ങനെയാണ് അത്, അങ്ങനെ എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പറയുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ ക്ലാസിഫൈ ചെയ്തതെന്നൊക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒരു ഓർഗാനിസത്തിൽ ഒരു സെല്ല് മാത്രം കാണുന്നുള്ളെങ്കിൽ അത്തരം ഓർഗാനിസംസിനെ നമ്മൾ പറയുന്ന പേരാണ് യൂണി സെല്ലുലാർ ഓർഗാനിസംസ്. അപ്പോൾ ഓർഗാനിസംസ് വിച്ച് ഹാവ് ഓൺലി വൺ സെൽ, ഒറ്റ സെല്ല് അവരുടെ ബോഡിയിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് ഏതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ്? നമ്മൾ നേരത്തെ പറഞ്ഞ മൈക്രോ ഓർഗാനിസംസ് ആയിട്ടുള്ള പാരമീസിയം, യൂക്ലീന, അമീബ, ബാക്ടീരിയ ഒക്കെ യൂണി സെല്ലുലാർ ഓർഗാനിസംസിന് എക്സാമ്പിളാണ്. ഇനി ഒന്നിൽ കൂടുതൽ സെൽസ് ഉണ്ടെങ്കിൽ അവയെ നമ്മൾ പറയുന്ന പേരാണ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. ഇപ്പോൾ ഒരു ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ ഒന്നിലധികം സെൽസ് കാണപ്പെടുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയും മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്, ഓർഗാനിസംസ് വിച്ച് ഹാവ് മോർ ദാൻ വൺ സെൽ. അപ്പോൾ ഏതായിരിക്കും അതിന് എക്സാമ്പിൾസ് ആയിട്ട് വരിക? നമ്മൾ ഈ സാധാരണ കാണുന്ന അനിമൽസും നമ്മളുടെ ഹ്യൂമൻസ് ഉൾപ്പെടെ എന്താ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ആണ്. അപ്പോൾ എന്താണ് സെല്ലെന്നും ഒരു ഓർഗാനിസംസിൽ ഓർഗാനിസത്തിൽ സെല്ലിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും പലതരം ഓർഗാനിസംസിനെ പറ്റിയൊക്കെ നമ്മളിന്ന് പഠിച്ചു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഡൗട്ട്സൊക്കെ കമൻ്റ് ആയിട്ട് ഇടുക. താങ്ക് യു.